Welcome back to our YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ സെറ്റപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം അല്ലേ താനു? ആരുടെ ബർത്ത്ഡേ ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ പോലെ ആ ഒരു സെറ്റപ്പ് ആണ് അല്ലേ? ആരുടെയോ ഗിഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ സെറ്റപ്പ് അത് തന്നെ. അപ്പൊ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഹാമർ ഉണ്ടാക്കാൻ പോവുകയാണ്. അരിക്കാനറിയോ? അരിക്കാനെന്നറിയോ? അറിയോ? ഞങ്ങളുടെ ആ വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ ഞാൻ സാനും കൂടിയാണ് ഗിഫ്റ്റ് ഉണ്ടാക്കണത്. അപ്പൊ ഞങ്ങള് ഓൺലൈനായിട്ട് ഇങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോംസിലൊക്കെ അന്വേഷിച്ചു. അപ്പൊ നല്ല റേറ്റ് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്തു കഴിഞ്ഞ പ്രാവശ്യം ചിരുവിന്റെ അമ്മുവിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കയ്യിൽ നമ്മൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് മാത്രം വാങ്ങിയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് കസ്റ്റമൈസ് ചെയ്തുകൂടാ? അത് കാരണം ഞങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കു. ലാസ്റ്റ് എന്താവോന്ന് അറിയില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാ. ഈ ഗിഫ്റ്റ് ഒക്കെ പൊതിയുന്ന സാധനമുണ്ട്. പിന്നെ എന്ത് സാധനം ഇത് ഗിഫ്റ്റ് പൊതിയാനുള്ള? ഇത് ഷീറ്റ്. പിന്നെ കറക്റ്റ് പേര് ഞങ്ങൾക്ക് അറിയില്ല. ആ ഒരു സാധനമുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ടൂൾസ്, കത്രിക, ഈ ഒരു എന്താ ടേപ്പ് അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. അപ്പൊ ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഐറ്റംസ് ഒക്കെ ഓൺലൈന്ന് വാങ്ങിയിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഉണ്ടാക്കുമ്പോ കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അതന്നെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനെന്തോ 100 സംതിങ് രൂപയാണ് ആയത് ഈ ഫ്രെയിമിന്. പിന്നെ നമ്മൾ പ്രിന്റ് എടുക്കാൻ 100, അങ്ങനെ 200 സംതിങ് ആയിട്ടുണ്ട്. ആ പിന്നെ ഇത് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഹെഡ്സെറ്റ് വാങ്ങിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ കയ്യിലൊരു ഹെഡ്സെറ്റ് ചീത്തായി. അപ്പൊ ഹെഡ്സെറ്റ് വാങ്ങണമെന്ന് കുറെ നാളായി പറയുന്നു. അപ്പൊ നല്ലൊരു ഹെഡ്സെറ്റ് നമ്മൾ ബോട്ടിന്റെ വാങ്ങിയിട്ടുണ്ട്. ആ പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു എന്താ മെൻസിന്റെ തന്നെ അല്ല, നമുക്ക് ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതേപോലെ കാർഡൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാർഡൊക്കെ ഇടാൻ പറ്റും. കണ്ടോ, ക്യാഷ് ഇവിടെ വെക്കാം, അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു വാലറ്റ് ആണ്. അപ്പൊ അതും വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ആള് തന്നെ ഇങ്ങനെ എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തിട്ട് ഈ ഒരു വാലറ്റ് കൊള്ളാം ഇങ്ങനത്തെ പറഞ്ഞാൽ വാങ്ങണമെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറയുന്നത് നല്ല റേറ്റ് എടുത്ത റേറ്റുകൾ എന്തിനാന്ന് നോക്കും. പിന്നെ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോ നമുക്ക് കൊടുക്കാലോന്ന് ഓർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതും ഓൺലൈൻ ആട്ട വാങ്ങിയത്. ഞങ്ങൾ ഇതിന് എല്ലാ സാധനവും ഓൺലൈനാ വാങ്ങണത്. ഇത് തന്നെ ഞങ്ങളുടെ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വന്നു. A4 പേപ്പറും അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയതാ. ഇത് പിന്നെ അമ്മുവിന്റെ ശിരുവിന്റെ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മ കൊടുത്തതിന്റെ ഗിഫ്റ്റിന്റെ ആ ഒരു ബോക്സ് അമ്മൂന്റെ കയ്യിൽ കടം വാങ്ങി. പിന്നെ ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ ഷർട്ടും ഈ ഒരു സ്പ്രേയും സ്നിച്ച് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരുടെ ആ ഒരു ബ്രാൻഡിന്റെ ആണ്. അപ്പൊ അത്യാവശ്യം നല്ല മെൻസിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ട് ഞാനിത് വാങ്ങി. സൈസ് കാരണം ബ്രാൻഡഡ് സൈസുകള് പുള്ളിക്ക് എങ്ങനെ വരുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഓക്കെ, സൈസ് ഓക്കെ ആണ്. പിന്നെ അവരുടെ തന്നെ ഒരു സ്പ്രേ വാങ്ങിയിട്ടുണ്ട്. അവള് കൊണ്ടുവന്നപ്പോ തന്നെ അടിച്ചു നോക്കി. അച്ഛക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നുള്ള പോലില്ല. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സ്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നേരത്തെ തൊട്ടുള്ള സാധനങ്ങളാണ്. കാര്യം എന്താന്ന് വെച്ചാല് അമ്മുവിന്റെയും ശിരുവിന്റെയൊക്കെ എൻഗേജ്മെന്റിനൊക്കെ നമ്മള് എൻഗേജ്മെന്റ് ഹാമ്പറൊക്കെ ഉണ്ടാക്കിയപ്പോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം മാത്രം ഞാൻ ഓർഡർ ചെയ്താണ്. പക്ഷെ അത്ര ഒരു ഫ്ലോപ്പ് ആയിപ്പോ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു മോഡൽ അല്ല കിട്ടിയത്. എന്നാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം അല്ലേ? അത് കാരണം ഇതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഇതുണ്ടല്ലോ, നമ്മുടെ ഈ എന്താ ഇതിന്റെ ഈ ബോക്സിന്റെ അടിയിൽ ഇങ്ങനെ അതിന്റെ ഉള്ളിലുള്ളതാണ് ഗൈസ്. വെക്കൂ ഗൈസ്, കുറച്ച് വേറെ പരിപാടികളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാധനം നമ്മൾ ഓൺലൈൻ അല്ല എൻഗേജ്മെന്റ് ശിരുവിലേക്ക് എൻഗേജ്മെന്റ് ആ റാപ്പറിലും എൻഗേജ്മെന്റിന് ഗിഫ്റ്റ് കൊടുക്കണം ഇതിൽ വെക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മൊത്തം ഇതും ഞാൻ തന്നെയാണ് ചെയ്തതെന്ന്. അപ്പൊ ഈ സാധനം ഇവിടെ നമുക്കുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഈ ഗിഫ്റ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഡെക്കറേഷൻ ഉള്ള സാധനങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുള്ളത് കാരണം നമ്മൾ പിന്നെ ഓൺലൈനായിട്ട് ചെയ്യിപ്പിക്കാം. കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കും ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് ഓർത്ത് നമ്മൾ വേറെ ഒന്നും വാങ്ങിയില്ല. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫോട്ടോ ഇതൊക്കെ ചെയ്യാം. ഇതെടുത്ത് വെക്കാം. പിന്നെ നമ്മൾ വാങ്ങിയ 7x5 inch ഒരു ഫ്രെയിം ആണ്. അപ്പൊ ഈ ഒരു ഫ്രെയിം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയാം, ഞാനപ്പോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ല ഫ്രെയിം ആണ് കേട്ടോ, വുഡൻ ഫ്രെയിം ആണ്. പിന്നെ നമ്മള് ഫോട്ടോ, ആക്ച്വലി ഞങ്ങൾക്ക് വെഡിങ് ഫോട്ടോസ് ഒന്നും ഇല്ല. ഞങ്ങളുടെ കല്യാണം
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയത് കാരണം ഞങ്ങൾക്ക് വെഡിങ് ഫോട്ടോ ഒന്നും ഇങ്ങനെ മാറി ഇട്ടിരിക്കുന്ന ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. അപ്പൊ ഒരു മാറി ഇട്ടുള്ള ഒരു ഫോട്ടോ സാധനം എന്താ ചെയ്യണത്, എന്താ കുട്ടികളേണ്ട കൈ വെറുതെ ഇരിക്കില്ല. അപ്പൊ ഒരു മാല ഇട്ടൊരു ഫോട്ടോ വേണോന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ശിരുവിന്റെയും അമ്മുവിന്റെയും വെഡിങ്ങിന് ഞങ്ങൾ നിന്നെടുത്തൊരു ഫോട്ടോ, ഞങ്ങൾ മാത്രമല്ല എന്റെ ഇടയിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിങ്ങനെ എഡിറ്റ് ചെയ്തു ഈ രീതിയിലാക്കിയിട്ടുണ്ട്. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ അറിയാമെന്ന് കാരണം, ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചേക്കണ കാരണം ഇങ്ങനത്തെ കുറച്ച് മിനിറ്റുകൾ ഞാൻ തന്നെ ചെയ്യും. ഇതേപോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തത് ഫോട്ടോപിയാന്ന് പറഞ്ഞ, ഞാൻ ഫോട്ടോപിയയുടെ നേരത്തെ ഓൺലൈൻ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ അതുവഴിയാണ് ഞാൻ ഇത് ചെയ്തത്. ഇതിന്റെ ട്യൂട്ടോറിയൽ വല്ല നിങ്ങൾക്ക് ആവശ്യം, എങ്ങനെയാണ് ഈ ഒരു വെഡിങ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണതിന്റെ ട്യൂട്ടോറിയൽ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞ് ഞാൻ അതും ഇട്ടേക്കാട്ടോ. അപ്പൊ ഇങ്ങനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ രണ്ടുപേരും ഒരു ഫോട്ടോ മാലിട്ടുള്ള ഒരു ഫോട്ടോ. അപ്പൊ ഇത് കൊണ്ടുപോയി ഇപ്പൊ പ്രിന്റ് എടുത്തുകൊണ്ട് വന്നു. ഇനി ഇത് ഈ ഫോട്ടോ ഫ്രെയിമിലോട്ട് മാറ്റണം. അപ്പൊ നമുക്ക് അതെങ്ങനെ നോക്കാം. കൈ മുറിക്കരുത്, അങ്ങനെയല്ല ഇപ്പത്തന്നെ കൊളോക്കി വെക്കും. അത്ര ഉള്ളു, എനിക്ക് കൈ കൊണ്ട് വിളിച്ചോ. കുറച്ചു എത്രാം കൂട്ടത്തിൽ കൂടുതലുള്ള കൂട്ടത്തിലാണ്, അത് കാരണം അതിന്റെ ആവശ്യമൊന്നുമില്ല. സാധനം ഇങ്ങനെ വെയിറ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. നല്ല മണം എന്ത് വേണം, പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ആ അപ്പൊ നമ്മൾ ഫോട്ടോ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇവിടെ ഒരു ഇതുണ്ടാവില്ലേ, അതൊന്ന് ഇങ്ങനെ അതിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. കൈ കൊണ്ടായാലും ചെയ്യാട്ട, തന്നെ കൈ വേണ്ടിക്കണ്ട, കൈ വേണ്ടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ കത്തിയോ അങ്ങനെ കൈ ഒന്ന് അതിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. സാനും ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണത് കാണാൻ ഇഷ്ടമാണ്. ഇയാളും കുറച്ച് ഇങ്ങനെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്താണെന്നറിയോ, ചെയ്ത് കഴിഞ്ഞാലില്ലേ നമുക്ക് പണിയാണ്. അപ്പൊ ഇവിടേക്ക് കുറെ സാധനങ്ങൾ ഇതും ഒതുക്കി വെക്കില്ല, അതാണ് പ്രശ്നം. ചെയ്യണേ കുഴപ്പമില്ല, ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലീൻ ആയിട്ടൊക്കെ വെക്കണ്ടേ, ആ പരിപാടിയില്ല. എന്നിട്ട് ഈ ഒരു ആണ് ഇല്ലട്ടോ, ഇത് നമുക്ക് റിമൂവ് ചെയ്യാട്ടോ. ഞാൻ ഓർത്തു ചില്ലാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത്രയിൽ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഇതില്ലേ അതാണത്. നമുക്കിത് ഇങ്ങനെ റിമൂവ് ചെയ്യാം. കൈ ഉള്ളിത്തൊടല്ലേ, ഉള്ളിത്തൊട്ട കൈയുടെ പാടി ഇപ്പുറത്തും ഉണ്ട്. അതേപോലെ കുഞ്ഞാ കുഞ്ഞാന്ന് വിളിക്കാൻ ഇഷ്ടല്ലേ. ശരിക്കും പേര് സാന്തിക എന്നാണെങ്കിലും ഞാൻ വായിക്കൊള്ളുന്ന എല്ലാ പേരും വിളിക്കും. എന്റെ വയലിൽ എന്താവും അതെല്ലാം വിളിക്കാറുണ്ട് അല്ലേ സാനം. ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് പോലത്തെ കിട്ടി. മറ്റേ ഗ്ലാസിന്റെ ആണെങ്കിൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, ഇതാവുമ്പോ പൊട്ടില്ല. എന്നിട്ട് നമ്മൾ ആ എത്ര നാളായി നിന്നോളും. എന്നിട്ട് നമ്മൾ ഈ ഫ്രെയിമിലോട്ട് കറക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. നമ്മള് ചെയ്യേണ്ടത്, ഞാൻ ആദ്യം ഓർത്തു ഒരു എ ഫോർ ഷീറ്റ്, ഒരു എനിക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പൊ ഈ എ ഫോർ ഷീറ്റ് വെക്കാൻ ഓർത്തു. പക്ഷെ ഇത് നോക്കുമ്പോ ഇതിങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ എ ഫോർ ഷീറ്റിന്റെ പോലെ ആവും. അപ്പൊ അത് തന്നെ വെച്ചു. ഉണ്ടോ എ ഫോർ ഷീറ്റ് വേണ്ടോ, നല്ല വൈറ്റ്. അത് വെക്കണമെങ്കിൽ നമ്മുടെ ഫോട്ടോ വെക്കണം. അപ്പൊ ഇതൊന്ന് മാറ്റട്ടെ, എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാറ്റാൻ പറ്റില്ല, ഇയാൾ മാറ്റാൻ പറ്റില്ല. ആ ഫോട്ടോ, നമ്മുടെ ഫോട്ടോ ഇതിൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പൊ ഈ ഫോട്ടോ ഞാൻ ഇതിന്റെ ഏകദേശം ഒരു സെന്ററിലായിട്ട് ഇങ്ങനെ വെക്കണുണ്ട്. അപ്പൊ ഈ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോട്ടോ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് വെക്കണ്ടേ. അപ്പൊ ഈ ഫോട്ടോന്റെ ബാക്കില് ഇതേപോലെ ഫ്യൂസായിട്ടേപ്പോ, ഇതിപ്പോ നമ്മുടെ ബലൂൺ ഇല്ലേ, ബലൂണൊക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പശയാണ്. അപ്പൊ ഞാനത് ഇത് അത് ഇതാകുമ്പോ നമുക്ക് പശയെന്ന് ഒട്ടിച്ച് നമ്മുടെ ഫോട്ടോക്ക് ആയാലും ഡാമേജ് വരില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അത് രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ വൈറ്റ് ഷീറ്റിന്റെ ഏകദേശം ഒരു സെന്റർ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലേ നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കണ, എല്ലാത്തും ഒട്ടിക്കണ്ട, വേണ്ട. ഇത് ഇപ്പൊ ഓൾറെഡി ഇത് ഇങ്ങനെ പോരില്ല. ഇനി നമുക്ക്
നമ്മുടെ ഫ്രെയിം എടുക്കാം. ഫ്രെയിമില് ഇതേപോലെ അതില് സണ്ണി ഡ്രോ ചെയ്യണം. ഓക്കെ, ഇത് വെച്ചും കൊണ്ട് തലയിൽ തിരിഞ്ഞ് പോയിട്ട് വെക്കുമ്പോ ഓക്കെ ഈ സാധനം തിരിച്ച് ഇതേപോലെ വെച്ച് ഇതിങ്ങനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്ത് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൈ പോകും കൈ പോകും അല്ലെങ്കിൽ വേനെടുക്കും. നമ്മള് പുറത്ത് ചെയ്യുമ്പോ ഒരു 500 രൂപ 600 രൂപ ആ റേറ്റൊക്കെ ഈ ഫ്രെയിം എല്ലാം കൂടി പറയണ്ട. അപ്പൊ എനിക്കിപ്പോ ടോട്ടൽ കോസ്റ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രെയിമിനൊരു 189 രൂപ ആ ഒരു റേറ്റ്. വുഡനാണെന്ന് പറഞ്ഞാൽ പക്ഷെ വുഡൊന്നല്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. 159 രൂപ ഫ്രെയിമിന്, പിന്നെ ഈ ഫോട്ടോ പ്രിന്റ് എടുത്തതിന് 100. അപ്പോ അങ്ങനെ ഒരു 300 രൂപ അടുക്കെ നമുക്ക് ഇതേപോലെ ഒരു ഫ്രെയിം ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള, ഗിഫ്റ്റ് കൊടുക്കുക അല്ലാണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ സൂക്ഷിക്കാൻ പറ്റിയ ഇതേപോലത്തെ ഒരു ഫ്രെയിം ഉണ്ടാക്കി ഞാൻ തന്നെ എടുത്തു. അപ്പോ എങ്ങനെയുണ്ട്, കൊള്ളാലേ? കൊള്ളാലേ? ഇഷ്ടായ? ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മെയിൻ പരിപാടി ഈ ഗിഫ്റ്റ് ഒക്കെ ഈ ബോക്സിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഒന്നും എടുത്തില്ല, കാര്യം നമ്മൾ മെൻസിനാണല്ലോ ഗിഫ്റ്റ് കൊടുക്കണത്. അപ്പൊ ചോക്ലേറ്റ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചോക്ലേറ്റ് കൊതിയെത്തിയും ഉണ്ട്, അപ്പൊ അത് കാരണം ചോക്ലേറ്റ് അവോയ്ഡ് ചെയ്തു. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണേന്ന് നോക്കാം. കുറച്ച് ചോക്ലേറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന്റെ അടിയിൽ ഒരു ബേസ് പോലെ ഇതേപോലത്തെ ഒരു തുണി ഉണ്ടായിരുന്നു. ഇത് ഈ തുണി ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കാനേ കാണാനൊരു ഇതിന്. ഇതിന്റെ പുറത്താണ് ആ ഒരു ഇതേപോലത്തെ സാധനങ്ങൾ ഇടണത്, അല്ലെങ്കിൽ ചിലപ്പോ ഈ വൈറ്റ് ബോക്സിന്റെ ഉള്ളില് എന്താവും അഴുക്കാവും. അപ്പൊ നമ്മുടെ സാധനങ്ങള് കുറച്ചെടുത്താൽ ഇതേപോലെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവം ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങള് ഇതില് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇല്ല, അതടുത്ത് ലാസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഷർട്ട് തന്നെ വെക്കാം. ഷർട്ടിന് ഈ കളറായത് അതിന്റെ പൊക്കത്ത് വെക്കും പഴുക്കാവില്ല എന്ന് വിചാരിക്കുന്നു. ഷർട്ട് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മടക്കി എടുക്കണം. ഇതിന്റെ ഉള്ളിൽ നല്ല ഭംഗീകരിക്കുന്ന രീതിയിൽ അപ്പൊ ഈ ഒരു സാധനങ്ങളൊക്കെ മാറ്റാം. നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ മടക്കിയെടുക്കാം. ഓക്കെ, ഷർട്ട് നല്ലോണം ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ വേണല്ലേ. ഷർട്ട് നല്ല രീതിയിൽ ഇതേപോലെ നല്ലോണം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സ് എടുക്കാം. ഈ ബോക്സില് ഇവിടെ ആയിട്ട് ഷർട്ട് വെച്ചുകൊടുക്കാം, അല്ലെങ്കിൽ ഈ ബോക്സിൽ എല്ലാം കൂടി കയറാൻ ചാൻസ് ഇല്ല ഗായ്സ്. അപ്പൊ നമുക്ക് ഷർട്ട് ലാസ്റ്റ് എത്തുന്നതായിരിക്കും ബുദ്ധി. അപ്പൊ നമുക്ക് ആദ്യം ഇത് വെക്കാം, വലുത് അനുസരിച്ച് വെക്കാം. ഫസ്റ്റ് നമ്മള് ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അച്ഛട്ടായിട്ട് ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രെയിം, ഫ്രെയിമും ഹെഡ്സെറ്റും വെച്ചപ്പോ കറക്റ്റ് ഉണ്ടല്ലേ സാധനം. പിന്നെ നമുക്ക് ഈ ഒരു ഇത് ഫ്രെയിം ഇത് ബോക്സോടെ തന്നെ വെക്കാം. അതാണ് അപ്പൊ എന്റെ ഒരു ഭയം. ഫ്രെയിമിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഈ ബോക്സ് വെക്കണ്ട, ബോക്സും കൂടി ആവുമ്പോ ഉള്ളിൽ കുറച്ച് കഞ്ചസ്റ്റഡ് ആവും. നമുക്ക് ഈ ഒരു ബോക്സിൽ മാത്രം ഇട്ട് ടൈറ്റ് ആണ്. ഓക്കെ, ബോട്ടിൽ മാത്രം ഇട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളില് ഷർട്ടും കൂടി വെച്ച് കൊടുക്കാം. ഓ, അമർത്തല്ലേ, അല്ലെങ്കിൽ ഈ ഫ്രെയിമിന്റെ മുകളിലാക്കി വെച്ചിരിക്കും. ഓക്കെ, ഇങ്ങനെ നല്ലോണം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം.
ഫ്രൈഡ്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ അതിന് ഒരു ഇത് വെച്ചും കൊണ്ട് അടച്ചും കൂടി കഴിയുമ്പോ സെറ്റായി. അച്ഛന്റെ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ ഇതേപോലത്തെ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇതിങ്ങനെ പിടിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാം. കാണിച്ചിട്ട് എനിക്കറിയാം എന്തൊക്കെ വന്നിട്ട് എന്താ പറയാ. അടുക്കല്ല ഇത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പതേ നമ്മുടെ ഗിഫ്റ്റ് അപ്പൊ നമ്മുടെ അപ്പൊ നമുക്ക് ഇനി അച്ഛക്കിത് കൊടുത്തിട്ട് അച്ഛന്റെ ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാല്ലേ. ഗൈസ് ഞാൻ അച്ഛനെ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോണേ. കുഞ്ഞു ബുക്ക് ഉണ്ടാക്കിക്കണ സാനുവിന്റെ മെയിൻ ഹോബിയാണ് ഈ കുഞ്ഞു ബുക്ക് ഉണ്ടാക്കണത്. പക്ഷെ ഇതൊന്നുമില്ല, എല്ലാം അച്ഛനെ വെച്ചിട്ടുണ്ട്. ഇതെന്തെങ്കിലും എഴുതി വെക്കണോ? പിന്നെ ഒരു ഡയറി നിനക്ക് എന്ത്? ഇത് ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന ഡയറി നിനക്കല്ലേ? ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന ഡയറി നിനക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഫാദർ ആൻഡ് മദർ. ആ പിയാണ് കൊച്ചിന്റെ പിയറാ. കൊച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു കാർഡ് ഡയറി മിൽക്ക് വരച്ചിട്ടെങ്ങനെയാണ്? ഇത് നോക്കിയാണ് വരച്ചത്. എനിക്ക് ഡയറി മിൽക്ക് ഡയറി മിൽക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു 5 മിനിറ്റ്. അപ്പൊ ഇത്രയുള്ള ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ.